ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോയാൻസ് ക്രിയേഷൻസ്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ അമ്മിണിയുടെയും തങ്കപ്പൻ്റെയും ഒക്കെ വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. അന്നേരം ഇതിനെ കൂടുതൽ മുന്നോട്ട് എങ്ങനെയാണ് ടേം ചെയ്യിപ്പിക്കുന്നതെന്നുള്ളത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മളിപ്പോഴും ഈ ഒരു കൂട്ടിലാണ് ഇട്ടിട്ടുള്ളത്. കാരണം ഇത് പറന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കബോർഡിൻ്റെയൊക്കെ മേളിൽ, ഞങ്ങൾ ഫ്ലാറ്റിനകത്ത് തന്നെയാണ് ഇതിനെ വളർത്തുന്നത്. അപ്പോൾ കബോർഡിൻ്റെയൊക്കെ മേളിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് പരിചയമായിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ടേം ചെയ്യിപ്പിക്കുന്നത് വരെ ഇങ്ങനെ ജസ്റ്റ് കൂട്ടിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനെ പുറത്തിറക്കാത്തത്. അപ്പോൾ രാവിലെ തന്നെ കൂടിൻ്റെ വാതിൽ പ്രോപ്പറായിട്ട് തുറക്കാതെ ഒരു ചെറിയ രീതിയിൽ കൈ മാത്രം കിടക്കുന്ന രീതിയിൽ തുറന്നിട്ട് എന്താണ് അതിന് ഫുഡൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. ആ പാത്രത്തിൽ നിന്നാണ് അതിന് മുന്നിലത്തെ ദിവസം കഴിച്ചത്. അതുകൊണ്ട് തന്നെ കൈ വെച്ചൊന്ന് കാണിച്ചു കൊടുത്തു, അവർ കഴിക്കുന്നില്ല. അപ്പോൾ പിന്നെ പാത്രം തന്നെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും രണ്ടുപേരും വന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ലാട്ടോ. കാരണം അവർ തന്നെ കഴിക്കുന്നതാണെങ്കിൽ ഇത് ഞങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ കൊണ്ടുവന്നതിൻ്റെ ഒരു പേടിയിലൊക്കെ ആ വെച്ചിരിക്കുന്ന ഫുഡ് ഒന്ന് പോയി കഴിക്കുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ ആ പേടി മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊന്നും കുടിക്കുന്നതായിട്ട് കണ്ടില്ല, കുറേ നേരം ഒബ്സർവ് ചെയ്തു. അതുകൊണ്ട് ഇങ്ങനെ വെള്ളമാണ് ഈ പാത്രത്തിലാണ് വെള്ളം ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഡേയിൽ പോകുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ഡേ മീൻസ് ഇവരെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെയാണ് കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ടേം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇങ്ങനെ നമ്മൾ പോയി ഫുഡ് കൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രയൽ നടത്തുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, ഇങ്ങനെയൊക്കെ ഒന്ന് കൈയൊക്കെ ഒന്ന് നമ്മുടെ കൂടിൻ്റെ അകത്തിടുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ തങ്കപ്പൻ ഒരു തരത്തിൽ നമ്മുടെ അടുത്ത് വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ തങ്കപ്പനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഭയങ്കര പാടാണ്, ഭയങ്കര സ്റ്റബേണായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ കൈയുടെ വിരലൊന്ന് വെച്ച് കൊടുത്തപ്പം അമ്മിണി ജസ്റ്റ് ഒന്ന് എന്താണ് സംഭവം എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ കാലൊക്കെ എടുത്ത് നമ്മുടെ വിരലിൻ്റെ പുറത്തൊക്കെ ഒന്ന് വെച്ചിട്ട് തിരിച്ചെടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പല ടൈമിലെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് പിറ്റേ ദിവസം പല സമയത്തെ വീഡിയോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്, ഒറ്റ ഷോട്ടല്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ മോളുടെ പഴയ വള, ചെറിയൊരു വള ഇങ്ങനെ അവർക്കൊരു ടോയ് പോലെ, അതായത് കയറിയിരുന്ന് ആടാൻ തക്ക വിധത്തിലുള്ള വലിപ്പമില്ല, ഒരു ടോയ് പോലെ അവർക്കിങ്ങനെ ഒരു കടിക്കുന്ന ഹാബിറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുന്നത് നിറം ഇളകി വരുന്നതോ അങ്ങനൊന്നും അല്ല. അപ്പോൾ സേഫ് ആണെന്ന് തോന്നിയതുകൊണ്ട് അതിങ്ങനെ കെട്ടിയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കയ്യിലൊക്കെ ഫുഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തങ്കപ്പൻ കംപ്ലീറ്റ് മാറിയിരുന്നു. എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫുഡൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അമ്മിണി പരീക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് കൊത്തി നോക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിക്കാൻ കണ്ടിന്യൂ ചെയ്തു. തങ്കപ്പൻ ഇങ്ങനെ ഇടം കണ്ണിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് കഴിക്കാൻ വില്ലിങ്ങല്ല, മാറി തന്നെ ഇരിക്കുകയാണ്. നേരത്തെ ഒരു പാത്രം വെച്ച് കൊടുത്തപ്പം അതിൽ നിന്ന് കഴിച്ചത് മാത്രമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇവരുടെ കൂടിൻ്റെ അടുത്തൊക്കെ ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഫുഡൊന്നും ആദ്യത്തെ ദിവസങ്ങളിൽ വെച്ച് കൊടുത്തില്ലെങ്കിലും, അതായത് കയ്യിൽ വെച്ച് കൊടുത്തില്ലെങ്കിലും, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ചെയ്യാൻ നമ്മൾ എന്താ ഈ കൂടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇരിക്കുക. ഫ്ലാറ്റിനകത്ത് വളർത്തുന്നവരുടെ കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. എന്താണ് ഇപ്പോൾ ഏവിയറിയൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മൾ അവരെ പോയി പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ അതിൽ നോർമലി നടക്കുന്ന പോലെയൊക്കെ നടക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്ലാറ്റിൽ കൂടുകളിൽ വളർത്തുന്നവരാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഇരിക്കുക, ചെയറിട്ടൊക്കെ ഒന്ന് ഇരുന്നാൽ മതി. അല്ലെങ്കിൽ എന്താ പറയുക, അവരെ തന്നെ മൈൻഡ് ചെയ്യണം എന്നില്ല. ലൈക്ക് നമ്മളൊരു ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അവരെ മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് ആ കൂടിൻ്റെ ചുറ്റുവട്ടത്തായിട്ടൊന്ന് ഇരിക്കുക. അപ്പോൾ അവർക്കൊരു ഫീലുണ്ടാവും നമ്മളെ അവരെ ഡിസ്റ്റേബ് ചെയ്യാൻ പോകുന്നതല്ല, മീൻസ് നമ്മൾ സേഫാണ്, അവരെ ഡിസ്റ്റേബ് ചെയ്യില്ല നമ്മളെന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ, അല്ലാതെ എന്താ പറയുക, ആദ്യം തന്നെ ഇങ്ങനെ കൈയിട്ട് അങ്ങനെ അവരെ ഡിസ്റ്റേബ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഞാനിപ്പോൾ അങ്ങനെ കയ്യിൽ കൊടുക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവർ നമ്മൾ വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് കഴിക്കുന്നേ ഇല്ലായിരുന്നു കൊണ്ടുവന്ന പേടി കാരണം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഫുഡ് കൊടുത്ത് നോക്കിയത്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് തങ്കപ്പൻ ദേ ജസ്റ്റ് ഒന്ന് വന്ന് ട്രയൽ നടത്തുന്നുണ്ട്. പക്ഷേ അമ്മിണി കഴിക്കുന്നത് പോലെ അത്രയും കഴിക്കുന്നില്ല, കുറച്ച് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ മാറിപ്പോവാണ് ചെയ്തത് കേട്ടോ.
അതുപോലെ തന്നെ ഞാൻ ഈ ട്രയൽ ആ ഒരു ദിവസം തന്നെ പല ടൈമിലായിട്ട് നടത്തി. രാവിലെയും ഉച്ചയ്ക്ക് മുന്നേയും ഉച്ചയ്ക്കും ഉച്ച കഴിഞ്ഞും അങ്ങനെ പല സമയത്ത് ഇങ്ങനെ നടത്തിയപ്പോഴെല്ലാം അമ്മണി വന്ന് കഴിക്കുന്നുണ്ട്. തങ്കപ്പം തന്നെയാണ് എന്താണ് പിണങ്ങി മാറി നിൽക്കുന്ന പോലെ നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, അത്രേ ഉള്ളൂ സംഭവം. അത്രയും കഴിച്ചു കഴിഞ്ഞ് പിന്നെ തങ്കപ്പം മാറിക്കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടേയില്ല. ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പുള്ളി ഒരു പോക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സൈഡിൽ പോയി അങ്ങനെ നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ വെള്ളം ഇപ്പോൾ രണ്ടാമത് കൊടുത്തു നോക്കി. അന്നേരം അമ്മണി കുടിക്കാൻ വില്ലിങ് ആയിട്ട് കമ്പിൽ നിന്ന് മാറി പാത്രത്തിൻ്റെ മേളിൽ കയറി വന്നിരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോഴും തങ്കപ്പൻ വെള്ളം കുടിക്കാൻ വില്ലിങ്ങല്ല. അതായത് തങ്കപ്പൻ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും നമ്മുടെ കയ്യിലൊക്കെ ഒന്ന് വന്നിരിക്കുന്ന കാര്യത്തിലും വെള്ളം കുടിക്കുന്ന കാര്യത്തിലും ഒക്കെ സ്ലോ ആണ്. മീൻസ് മിങ്കിൾ ചെയ്യാൻ വില്ലിങ്ങല്ല പുള്ളിക്കാരൻ. അപ്പോൾ അമ്മണിക്കാണെങ്കിൽ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ കൊള്ളാം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലൊക്കെ അതിൻ്റെ കാൽ എടുത്ത് വെക്കുന്നുണ്ട് കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ. പക്ഷേ തങ്കപ്പൻ ഇങ്ങനെ കോപ്പറേറ്റീവ് അല്ലാതായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു അമ്മണി കൂടുതലും മിങ്കിളാവാൻ വരാത്തത്. ഇപ്പോൾ തങ്കപ്പനും കുറച്ച് അതുപോലെ തന്നെ സ്വഭാവമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ടുപേരും കൂടെ കുറച്ചും കൂടെ എന്താ പറയുക സോഷ്യലായേനെ. കണ്ടോ, കാലെടുത്ത് വെക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ പിന്നെ തിരിച്ച് മാറ്റുന്നുണ്ട്. അതായത് ഒരു പരീക്ഷണം പോലെ പുള്ളിക്കാരി ഇങ്ങനെ വരണോ വേണ്ടോ എന്നുള്ളൊരിത്. പിന്നെ കൂട് ഫുള്ള് തുറന്നിട്ടിട്ടില്ല, നമ്മുടെ കൈ കയറിപ്പോകാൻ മാത്രമുള്ള രീതിയിലാണ് ഞാൻ ഈ ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ പ്രാവശ്യം കൊടുത്തു, അതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറേ പ്രാവശ്യം കൊടുക്കുമ്പോഴെല്ലാം തന്നെ നമ്മുടെ അമ്മണി വന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴോ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിച്ചതല്ലാതെ തങ്കപ്പൻ പിന്നെ ആ ഭാഗത്ത് മൈൻഡ് ചെയ്തിട്ടേയില്ല. അതായത് അമ്മണിക്ക് ഭയങ്കര വിശപ്പാണ്, തങ്കപ്പന് വിശപ്പില്ലാത്തതാണോ നമ്മളുടെ അടുത്തുനിന്ന് വന്ന് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതാണോ എന്ത് സംഭവം അറിയില്ല. അപ്പോൾ അമ്മണി കുറച്ചൊക്കെ മിങ്കിളായി വരുന്നുണ്ട്. പിന്നെ കുറേ നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആണ് തങ്കപ്പൻ വന്ന് പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഫുഡ് കഴിക്കുന്നത്. ഇത്രേ നേരം കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ദേ പിന്നെ അത് കണ്ടുകൊണ്ട് അമ്മണി വന്ന് പിന്നെയും കഴിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അമ്മണി നല്ല ഫുഡടിയാണ്, തങ്കപ്പന് ആവശ്യമില്ലാത്ത രീതിയിലാണ് അത്രയും ഫുഡ്. ഓക്കെ, കൈ കാണിക്കുമ്പോഴും നമ്മുടെ കൈ കാണിക്കുമ്പോഴും തങ്കപ്പൻ ദൂരോട്ട് മാറിപ്പോവാണ്. അതേസമയം അമ്മണിക്ക് ഒന്ന് എന്താ പറയുക ജസ്റ്റ് ഒന്ന് നമ്മുടെ അടുത്ത് വന്നാൽ കൊള്ളാം എന്നൊക്കെയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തങ്കപ്പനെ കണ്ടിട്ടാന്ന് തോന്നുന്നു അതും പേടിച്ച് മാറി പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും ട്രയൽ ഫസ്റ്റ് ഡേയിൽ നടത്താതിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇവർ ഫുഡ് പാത്രത്തിൽ നിന്ന് കഴിക്കാതിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും ട്രയൽ നടത്തിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബഡ്ജീസിനെയൊക്കെ ടേം ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും അടുത്ത് പോകണ്ട. അല്ലാതെ തന്നെ നിങ്ങൾ അതിൻ്റെ ആ കേജിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഇങ്ങനെ ജസ്റ്റ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മളെ ആ രീതിയിൽ മൈൻഡ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ കൂടിൻ്റെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അവർ കുറച്ചും കൂടെ നമ്മുടെ അടുത്ത് ഫ്രീ ആവും. ഇപ്പോൾ അമ്മണി ഇതേ കുറേയും കൂടെ ഫ്രീ ആയിട്ടുണ്ട്. കണ്ടില്ലേ, നേരത്തെ ജസ്റ്റ് കാല് മാത്രം വെച്ച് നോക്കുകയായിരുന്നു, ഒരു കാല് അന്നേരം ആ ബ്രാഞ്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ രണ്ട് കാലും വെച്ച് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ആട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമായിരിക്കുന്നത് കണ്ട് ആട്ടി കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായിട്ടില്ല. അമ്മണി കുറച്ചുകൂടെ സ്കേർഡ് ആവുകയാണ് ചെയ്യുന്നത്, പേടിയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ട്രയൽസ് നടത്താതിരിക്കുക. അതായത് അപ്പോൾ ഞാൻ എൻ്റെ മിസ്റ്റേക്കും കൂടിയാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മുടെ കയ്യിലത് കയറി, അപ്പോൾ കയറിക്കഴിഞ്ഞപ്പം ആ കയറിയത് കംഫർട്ടബിളായിട്ടാണ് എന്നുള്ളത് അവർക്ക് തോന്നിക്കോട്ടെ. ഉടനെ നമ്മളിങ്ങനെ ആട്ടിയിട്ടും തലോടിയിട്ടും ഒന്നും അവരെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പിന്നെ ബാംഗിൾസിൻ്റെ അടുത്തോട്ടൊക്കെ കൊണ്ടുപോയി, അന്നേരം അത് കടിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ദൂരം, അതായത് അത് സേഫാണെന്ന് വിചാരിച്ചിരുന്ന ബ്രാഞ്ചിൽ നിന്ന് അത്രയും ദൂരം കൊണ്ടുവരാൻ പറ്റി. പക്ഷേ ഒരു ചെറിയ പേടി വന്നപ്പോഴത്തേക്കും അവർ തിരിച്ച് ആ ബ്രാഞ്ചിലേക്ക് തന്നെ പോയി. അതായത് ആ ബ്രാഞ്ചിലിരിക്കുന്നതാണ് സേഫ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പിന്നീട് ഇതുപോലെ കൈ കാണിച്ചു, അപ്പോൾ കുറച്ചും കൂടെ ദൂരം എനിക്ക് കൊണ്ടുവരാൻ പറ്റി. ഞാൻ താഴേക്ക് കുറച്ചും കൂടെ ദൂരം ആക്കിയിട്ടുണ്ട്. പിന്നെ ഗ്രാജുവലി ഞാൻ ഡോറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൈൻഡ് ചെയ്യാണ്ട് പുള്ളി ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഉണ്ടല്ലോ, ഇവരുടെ ഒരു സ്വഭാവം അനുസരിച്ച് പെട്ടെന്ന് ഇവരിങ്ങനെ തലതൊക്കെ ചരിച്ച് നോക്കുമ്പം അയ്യോ ഞാൻ ആ ബ്രാഞ്ചിൽ നിന്ന് ഒരുപാട് ദൂരെ വന്നു എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഇവർ പേടിച്ചിട്ട് തിരിച്ച് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ഇതിനെ പുറത്തേക്ക് എടുക്കാം, ഡോറിൻ്റെ വെളിയിലേക്ക് എടുക്കാം, നമ്മുടെ കയ്യിലേക്ക് കയറി വന്നല്ലോ, ഇനി പെട്ടെന്ന് അങ്ങ് എടുത്തേക്കാം, അങ്ങനൊന്നും വിചാരിച്ച് ഒരു എന്താ പറയുക ഒരു സ്പീഡ് ചെയ്യരുത് ഈ ടേം ചെയ്യിക്കുന്ന കാര്യത്തിൽ. കാരണം വൺസ് ഇവർ സ്കേർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഇവരെ ടേം ചെയ്യിപ്പിക്കാനായിട്ട്. അത് നമ്മൾ സേഫാണെന്ന് അവർക്ക് നല്ലതായിട്ട് തോന്നിയാൽ മാത്രമേ അവർ നമ്മുടെ അടുത്ത് വരുള്ളൂ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഫസ്റ്റ് ഡേയിലെ ട്രയൽ ഞാൻ നടത്തിയത്. മുന്നോട്ടുള്ള വീഡിയോയിൽ ഞാനിനി ഇതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഔട്ട്സൈഡിലെ കേജിൻ്റെ ഔട്ട്സൈഡിൽ ചെയ്തിരിക്കുന്ന സെറ്റപ്പ് എല്ലാം കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.